നമസ്കാരം, ക്ലിയർ കട്ടിലേക്ക് സ്വാഗതം. കോടതി വിധിച്ചതിന്റെ പേരിൽ ഒരു ടൈൽസ് എങ്കിലും കേരളത്തിൽ പൊളിച്ചെടുക്കാൻ കഴിയുമോ? എത്രയെത്ര വിധികളാണ് ഈ കാലത്തിനിടയ്ക്ക് വന്നത്? കൊച്ചി മരടിലെ 5 സമുച്ചയങ്ങളിലായുള്ളത് 349 ഫ്ളാറ്റുകൾ. ഉടമകളെ ഇറക്കിവിട്ട് 30 ദിവസത്തിനുള്ളിൽ ഇത് പൊളിക്കാൻ കഴിയുമോ? എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് കായൽ കയ്യേറി 15ഉം 18ഉം നിലകളിലാണ് ഇത് പണിതത്. 20 വർഷമായി താമസക്കാരുള്ള ഫ്ളാറ്റുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിധി കേരള ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. ചട്ടലംഘനങ്ങളുടെ ഒരുപാട് സ്മാരകങ്ങൾ പൊളിച്ചു കളയാതെ കൊണ്ടു നടക്കുന്ന കേരളത്തിൽ ഈ ഫ്ളാറ്റുകൾ ആര് പൊളിക്കും? തീരദേശ പരിപാലന നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ പെർമിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് CRZ NOC വാങ്ങേണ്ടതുണ്ടായിരുന്നു. നഗരസഭ, അതായത് ഇവിടുന്ന് ഈ പെർമിറ്റിന് വേണ്ടിയുള്ള അപേക്ഷകളിന്മേൽ ഈ ഇത്തരം ഒരു നിർദ്ദേശം ബന്ധപ്പെട്ട കക്ഷികൾക്ക് കൊടുക്കേണ്ടതായിരുന്നു. CRZ NOC ഹാജരാക്കണമെന്ന്. അല്ലാതെ പഞ്ചായത്ത് കാലയളവിലുണ്ടായൊരു ഇഷ്യൂ ആണ്. പഞ്ചായത്ത് കാലയളവിലാണ് ഇതിന് പെർമിറ്റ് കൊടുത്തത്. പക്ഷെ അന്ന് ഈ CRZ NOC ഇല്ലാതെ പെർമിറ്റ് കൊടുത്തതാണ് ഇത്തരം ഇഷ്യൂയിലേക്ക് കാര്യങ്ങൾ പോയത്. പഞ്ചായത്ത് കാലയളവിലാണ് പെർമിറ്റ് കൊടുത്തിട്ടുള്ളത്. പെർമിറ്റ് കൊടുത്തതിന് ശേഷം ഹൈക്കോടതിയിൽ വിവിധ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ് ഉണ്ടായിരുന്നത്. ശബരിമല വിധി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയാണ് മരട് വിധി നടപ്പാക്കുമെന്ന് മരട് നഗരസഭാ സെക്രട്ടറി പറയുന്നത്. കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു, അനുമതി കൊടുത്തതിൽ വലിയ വീഴ്ച വന്നു. വലിയ വീഴ്ചയല്ല, കൊടിയ വീഴ്ചയാണെന്ന് ഇന്നലത്തെ സുപ്രീം കോടതി വിധിയിൽ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫ്ളാറ്റ് പണിയുന്നുണ്ടെന്ന് തീരദേശ മേഖല അതോറിറ്റിയെ അറിയിക്കുക പോലും ചെയ്തില്ല. വന്നു ചോദിച്ചപ്പോൾ തന്നെ പെർമിറ്റ് എടുത്തു കൊടുക്കുകയായിരുന്നു. കൊച്ചി മരടിലേക്ക് വളർന്നു തുടങ്ങിയപ്പോൾ ആദ്യം പണിത ഫ്ളാറ്റാണ് ഗോൾഡൻ കായലോരം. ഒരനുമതിയും വാങ്ങാതെ 20 വർഷം മുൻപ് 15 നിലയിൽ 40 ഫ്ളാറ്റുകളുമായി പണിതത്. ഇതും പൊളിക്കാൻ സുപ്രീം കോടതിയുടെ ഇന്നലത്തെ ഉത്തരവിലുണ്ട്. ഇതിനു പുറമെ 18 നിലകളിലായി 90 ഫ്ളാറ്റുകളുള്ള ഹോളി ഫെയ്ത്ത്, 16 നിലയിൽ 94 ഫ്ളാറ്റുകളുള്ള നെട്ടൂർ ആൽഫ വെഞ്ചുവസ്, 18 നിലയിൽ 125 യൂണിറ്റുള്ള കെട്ടെഴുത്ത് കടവ്, ഇതിനൊക്കെ പുറമെ പണിയാത്ത ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിനും അനുമതി നിഷേധിച്ചിട്ടുണ്ട്. ഹോളിഡേ ഹെറിറ്റേജിന് നിയമലംഘനം വളരെ വ്യക്തമാണ്. CRZ എന്ന തീരദേശ പരിപാലന നിയമത്തിലെ ആദ്യ നിബന്ധന തന്നെ ലംഘിച്ചു. നേരത്തെ ഈ CRZ കുറിച്ച് വ്യക്തമായ കേരളത്തിന് വ്യക്തമായ ഒരു ചിത്രം ഉണ്ടായിരുന്നില്ല. അതാണ് കാരണം. ഇപ്പോഴാണ് ഏതാനും ഒരു 2-3 വർഷമായിട്ടുള്ളൂ വ്യക്തമായ ചിത്രങ്ങൾ, അതായത് ഗൂഗിൾ ചിത്രങ്ങളടക്കമുള്ള ചിത്രങ്ങൾ കൃത്യമായിട്ട് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു CRZ ആണെന്ന് പറയുമെങ്കിലും ഇതിൻ്റെ എത്ര ദൂരത്ത്, അതായത് ലിറ്ററൽ സോണിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. മരട് പ്രദേശം CRZ 3 വരുന്ന മേഖലയാണ്. കടുത്ത ചട്ടങ്ങൾ ബാധകമായ സ്ഥലം. എല്ലാം കാറ്റിൽ പറത്തിയാണ് ഒരു പഞ്ചായത്ത് വൻകിട കെട്ടിടങ്ങൾക്ക് കണ്ണും പൂട്ടി പെർമിറ്റ് കൊടുത്തത്. അങ്ങനെയാണ് മരട് കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ള പഞ്ചായത്തായത്. ഇപ്പോൾ നഗരസഭ പദവി ലഭിച്ചതും ഇനി എന്താണ് പോകുന്നത്? ഈ ഫ്ളാറ്റ് മേടിച്ചത് തന്നെ ഈ മരട് പഞ്ചായത്ത് ഇഷ്യൂ ചെയ്ത പെർമിറ്റ് കണ്ടിട്ടാണ് ഞങ്ങൾ മേടിക്കുന്നത്. 90 പേരുടെ കാര്യങ്ങൾ കോടതിയെ സമീപിച്ച് അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോകുവാനായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചത്. മരടിൽ ഫ്ളാറ്റ് വാങ്ങിയവർക്കാണ് ആത്യന്തികമായി നഷ്ടം. അതിൽ സിനിമാ താരങ്ങളും വ്യവസായികളുമുണ്ട്. അവരുടെ നഷ്ടം നികത്താനുള്ള ഉത്തരവാദിത്വം ഫ്ളാറ്റ് പണിത് വിറ്റവർക്കുണ്ട്. ഒപ്പം ഇതിന് അനുമതി നൽകിയ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കെതിരെ കേരളത്തിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമോ? കൊച്ചിയിലെ DLF ഫ്ളാറ്റ് 1 കോടി രൂപ പിഴ ഈടാക്കി അവിടെ തന്നെ നിലനിർത്താൻ കോടതി അനുവദിച്ചതാണ്. അതുപോലെ പിഴ കൊടുത്താൽ ഏതു നിയമലംഘനവും ചട്ടപ്രകാരമാകുമോ? കേരളം ചിന്തിക്കണം. അതിനു മുൻപ് ഇതൊന്ന് കാണണം. പാലാരിവട്ടം പാലത്തിൽ ഇന്നുമെത്തി വിജിലൻസ് ഉദ്യോഗസ്ഥർ ടേപ്പും വടക്കുനോക്ക് യന്ത്രവുമായി. മരട് ഫ്ളാറ്റിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് പാലാരിവട്ടത്തും ഉണ്ടായത്.
കുണ്ടന്നൂർ മുതൽ ആലുവ വരെയുള്ള നാലുവരി പാതയാണ് കേരളത്തിൽ ആദ്യം വന്നത്. എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഏറെ ആഘോഷപൂർവ്വം നടത്തിയതാണ് ആദ്യത്തെ യാത്ര. ആ ദേശീയപാത കടന്നുപോകുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് പാലാരിവട്ടം. അവിടെ മേൽപ്പാലം പണിതത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. ആർക്കാണ് ഉത്തരവാദിത്വം എന്ന ചോദ്യത്തിനും മുൻ മുഖ്യമന്ത്രി നൽകുന്ന ഉത്തരം ഇങ്ങനെ: അന്ന് യു ഡി എഫിന്റെ കാലത്താണ് അതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. അതിന്റെ ഉദ്ഘാടനം ഈ ഗവൺമെന്റ് വന്ന് 7-8 മാസം കഴിഞ്ഞിട്ടാണ് നടത്തിയിട്ടുള്ളത്. അതിനകത്ത് അപാകതയുണ്ടെന്ന് ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ആ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം പിന്നെ ഉത്തരവാക്കിയിട്ടുണ്ട്. അത് അന്വേഷിക്കണം. അത് ഗുരുതരമായി തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഗവൺമെൻറ് നടപടികളെടുക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഉമ്മൻചാണ്ടി പറയുമ്പോൾ അന്ന് കൂട്ടുത്തരവാദിത്വമുള്ള മറ്റൊരാൾ കൂടിയുണ്ട്. പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞ് മുൻ മന്ത്രിയും മുഴുവൻ ഉത്തരവാദിത്വവും ഉദ്യോഗസ്ഥർക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇതിൻ്റെ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഈ പാലം തീരും എന്നാണ് ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് തന്നിട്ടുള്ളത്. ഇതിൽ ഒരു പ്രധാന സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡെക്ക് കണ്ടിന്യൂറ്റിയുടെ കാര്യം നിൽക്കട്ടെ, പക്ഷേ ഈ ബെയറിങ്ങിൻ്റെ പ്രശ്നം, അത് നിർമ്മാണ ഘട്ടത്തിൽ വന്ന ഒരു പിഴവാണ്. അതിനുത്തരവാദി അത് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറും അതേപോലെ തന്നെ അതിന് ഡിസൈൻ കൊടുത്തവരും അതിൻ്റെ കൺസൾട്ടൻസും ഏറ്റെടുക്കാതെ നിവൃത്തിയില്ല. മരട് ഫ്ളാറ്റ് പണിത് കഴിഞ്ഞപ്പോൾ അതിനു മുന്നിലെ നാലുവരി പാതയിലൂടെ വണ്ടി ഓടിച്ച ഒറ്റ ഉദ്യോഗസ്ഥനും ഇത് ചട്ടപ്രകാരമാണോ എന്ന് ചോദിച്ചില്ല. പാലാരിവട്ടത്ത് കൊച്ചി നഗരത്തെ മുഴുവൻ സ്തംഭിപ്പിച്ച് 18 മാസം മേൽപ്പാലം പണി നടന്നപ്പോൾ ദേശീയപാത അതോറിറ്റിയും ചോദിച്ചില്ല ഇതിന് അനുമതി ഉണ്ടോ എന്ന്. ഇതാണ് അഭിനവ വെള്ളരിക്കപട്ടണം. മരട് മുതൽ പാലാരിവട്ടം വരെ മാത്രമല്ല, തൊട്ടപ്പുറത്ത് പാടങ്ങൾ പുരയിടങ്ങളാക്കി മാറ്റുന്ന ചൂണ്ടിയും കുന്നത്താടുമെല്ലാം ഈ നഗരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇതൊന്നും ചർച്ച ചെയ്യാൻ സർക്കാരിനിപ്പോൾ സമയം കിട്ടുന്നില്ല. ആനക്കാര്യങ്ങൾ വേറെ ഒരുപാട് കിടപ്പുണ്ട്. വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാരെ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുക. ഇത് ജനാധിപത്യമാണ്, ഇത് ബ്യൂറോക്രസി അല്ല. ഉദ്യോഗസ്ഥന്മാരുടെ ആധിപത്യമല്ല, ജനങ്ങളുടെ താല്പര്യങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ, അത് നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ആ ജോലി ചെയ്യിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉദ്യോഗസ്ഥൻ പറയുന്ന ജോലി ചെയ്യാനല്ലോ എം എൽ എയും മന്ത്രി. ഞാൻ അവിടെ മന്ത്രിയായിരുന്ന ആളാണ്. ഞാൻ നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയാവുന്ന അത്രയും നന്നായിട്ട് രാജുവിന് പോലും അറിയത്തില്ല. ഞാനിതിൻ്റെ അകമ്പുറം പഠിച്ചാളാണ്. ഒരു കാര്യം, കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല നാട്ടാന പരിപാലന ചട്ടം 2003 തയ്യാറാക്കിയതാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും ഒരു കേസ് പരിഗണിക്കുമ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുണ്ടാക്കിയ ആളാണ് ഞാൻ, ഇതൊക്കെ പരിഹരിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ അടുത്ത് വനംവകുപ്പിനെ കുറിച്ച് പഠിപ്പിക്കേണ്ട. മന്ത്രിയോട് പോലും മോശമായിട്ട് സംസാരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ വനംവകുപ്പിലുണ്ട്. മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ജനപ്രതിനിധികൾക്ക് വിലയില്ല, എം എൽ എമാർ പറയുന്നതിനോ അല്ലെങ്കിൽ മന്ത്രിമാർ പറയുന്നതിനോ വിലയില്ല എന്ന് പറയുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥ ഇന്ത്യയിൽ പൗരത്വമില്ലാത്ത ചില ആളുകളെ, വിസിറ്റിൽ ഇന്ത്യയിൽ വന്ന ചില ആളുകളെ വിസ ചട്ടങ്ങൾ വരെ ലംഘിച്ചുകൊണ്ട് വനംവകുപ്പിൻ്റെ ആസ്ഥാനത്തിൽ എന്തും ഏത് ഫയലും എടുക്കാം, കൈകാര്യം ചെയ്യാം, അങ്ങനെ നൽകി പോകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തെളിവുകൾ എന്തെങ്കിലും ഉണ്ട്, അതൊരു അന്വേഷണം വരുന്ന സാഹചര്യത്തിൽ ഏത് കോടതി മുമ്പാകെ ഞാൻ ഹാജരാക്കും. ഈ പറഞ്ഞത് ആന മുതലാളിയാണോ എം എൽ എ ആണോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഇടതുമുന്നണിയിലെ പുതിയ ഘടകകക്ഷിയുടെ ഒരേ ഒരു എം എൽ എ ആണ് പറഞ്ഞത് അതേ മുന്നണിയിലെ മന്ത്രിക്കെതിരെ. മന്ത്രിക്കെതിരെ പുറത്തു വന്നത് ഏതായാലും എം എൽ എയുടെ വാക്കുകളല്ല, ആനയുടമ അസോസിയേഷൻ സംസ്ഥാന നേതാവിൻ്റെ ശബ്ദമാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ തൊട്ടാൽ ഈ മുൻമന്ത്രിയുടെ വിശ്വാസത്തെയും ബാധിക്കും. ആനയെ ഉപയോഗിച്ചുകൊണ്ട് തെക്കേ ഗോപുരങ്ങൾ തുറക്കുക എന്ന് പറയുന്നത് ഒരു ചില ആളുകളുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് മാത്രമാണ്. അത് നമ്മുടെ ആന തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും സാധാരണ നിലയിലില്ല. പക്ഷെ അത് വെച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ആനയും കൊടുക്കില്ല എന്ന് പറയുന്നത് അനൗചിത്യമാണ്. പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെ വേണമെന്നില്ലെന്ന് മന്ത്രി സുനിൽകുമാർ പറഞ്ഞത് തൃശ്ശൂരുകാരുടെ വികാരം അറിയാതെയല്ല. തനി തൃശ്ശൂരുകാരനായ മന്ത്രി എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ രാമചന്ദ്രനെ നെറ്റിപ്പട്ടം കെട്ടി ഇറക്കുമായിരുന്നു. ശബരിമല വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതുപോലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു. ഏത് പ്രശ്നത്തെയും തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടിയായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ബി ജെ പി മാറിയിട്ടുണ്ട്. തച്ചിലോട്ട് രാമചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തെ അവർ രാഷ്ട്രീയ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ബി ജെ പി സംസ്ഥാന വക്താവ് ബി ഗോപാലകൃഷ്ണൻ സത്യഗ്രഹ സമരം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ വിഷയത്തിൽ
ഈ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ ബി ജെ പിയുടെ ചുമതലപ്പെട്ട ആളുകൾ നിരാഹാരമായിരിക്കും പൂരത്തിനന്ന്. ഞങ്ങളിവിടെ സമരം ഞങ്ങൾ പ്ലാൻ ചെയ്യും. തൊട്ടുപിന്നാലെ ശബരിമല സമരം നയിച്ച് ജയിലിൽ പോയ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനും നയം വ്യക്തമാക്കി. തൃശൂർ പൂരം ചില സാങ്കേതികത്വത്തിന്റെയും തൊടുന്യായങ്ങളുടെയും പേരിൽ അലങ്കോലപ്പെടുത്താനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ ശോഭ കെടുത്താനുള്ള വ്യാപകമായിട്ടുള്ള ഗൂഢാലോചന കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കും. ചെരുപ്പ് ഷൂസൊക്കെ ഇട്ട് അമ്പലത്തിനുള്ളിൽ കടക്കാം എന്ന നിലയിൽ ഇപ്പോൾ എടുത്ത തീരുമാനം ശരിയല്ല. വെടിക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം മുൻകരുതലോടു കൂടിയിട്ട് നിയന്ത്രണത്തോടു കൂടിയിട്ട് നടത്താനുള്ള അനുമതി ഉണ്ടാവണം. ഈ രംഗത്ത് ഇതിനുമേൽ അടിച്ചേൽപ്പിക്കുന്ന സമീപനത്തോട് ഭരണകൂടവും നിയമവ്യവസ്ഥയും ഒക്കെ എങ്ങനെ ചെയ്യുന്നത് കഴിവതും ജനവികാരം കൂടി കണക്കിലെടുത്ത് വേണം എന്നുള്ളതാണ് എൻ്റെ ഏത് നിയമവും മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യർക്ക് വേണ്ടിയാകുമ്പോൾ ജനവികാരത്തെ കണക്കിലെടുത്ത് അക്കാര്യത്തിൽ ചെയ്യാവുന്ന കരുതലുകൾ പരമാവധി ചെയ്യാൻ സാധിക്കും. അതിൽ ശുഷ്കാന്തി കാണിക്കണം. മറിച്ച് ഈ കിട്ടുന്ന നിയമങ്ങളെല്ലാം വലിയൊരു ജനവിഭാഗം ജനങ്ങളുടെ വികാരത്തെ അടിച്ചമർത്താനായിട്ട് ഉപയോഗിക്കരുത്. അക്കാര്യത്തിൽ കുറേ കൂടി ഉദാരമായ സമീപനം സ്വീകരിക്കാൻ ഭരണകൂടം തയ്യാറാകണം എന്നാണ് പറയുന്നത്. ശബരിമല വിഷയത്തിൽ എന്നതുപോലെ പൂരത്തിലും വിശ്വാസികൾക്കൊപ്പം എന്നാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം. ഏതായാലും വിഷയം തെരുവിലേക്ക് ഇറങ്ങും മുൻപ് തന്നെ സർക്കാർ ആന ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ചു. സംഭവം സമുദായ സംഘടനകളെ ശബരിമല വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചതുപോലെയായി. ഒരു തീരുമാനമുണ്ടായില്ല. സർക്കാരും ആനക്കാരും അവരവരുടെ വിശ്വാസത്തിൻ്റെ കെട്ടുതറയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്രാവശ്യത്തെ തൃശൂർ പൂരം കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ മനോഹരമായി ഗംഭീരമായി നടത്തുമെന്ന ഉറപ്പാണ് ഈ യോഗത്തിന് ശേഷം ഞങ്ങൾക്ക് തൃശ്ശൂർകാരോടും നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളോടും പറയാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, എന്തെങ്കിലും ആശങ്കകളോ സംശയങ്ങളോ പൂരം നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലുണ്ടെങ്കിൽ ഗവൺമെൻറ് തുറന്ന മനസ്സോടുകൂടി അക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ നേരം, രണ്ട് മണിക്കൂറോളമായി തോന്നുന്നു, ആന ഉടമ സംഘത്തിൻ്റെ പ്രതിനിധികളുമായിട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ആനകളും വനം വകുപ്പും ഒക്കെ ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളാണ്. ഈ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. അവരുയർത്തുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ വനം വകുപ്പ് ആന പരിപാലനത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കുന്ന പുതിയ നടപടികൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള പ്രതിസന്ധികളെ സംബന്ധിച്ചാണ്. അതിന്നത്തെ യോഗത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അവരെ അറിയിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട എല്ലാവരുമായി ആനയും ഉത്സവാഘോഷ പരിപാടികളിലെ എഴുന്നള്ളിപ്പും വനം വകുപ്പും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി ചർച്ച ചെയ്ത് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാൻ സാധിക്കുമെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. അതവർക്ക് നല്ല ബോധ്യമായിട്ടുണ്ട്. 450,000 വരെ ഫോളോവേഴ്സാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ പേരിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക്. ഏക ഛത്രാധിപതി എന്ന് ഫ്ലെക്സ് ഉയർത്തിയാണ് നാടെങ്ങും സ്വീകരണം. ചീരക്കുളം പൂരത്തിന് ഒറ്റ ദിവസത്തേക്ക് 300,000 ഏക്കം വാങ്ങിയ കൊമ്പനുമാണ്. ഈ മേളം പെട്ടെന്ന് കൊട്ടിത്തീരാൻ ഇടയില്ല. പക്ഷേ രണ്ട് ദിവസമായി നടക്കുന്ന വേറൊരു പഞ്ചാരിക്ക് ശമനമായിട്ടുണ്ട്. കേരളത്തിലെ ദേശീയപാതാ വികസനം മുൻഗണനാ പട്ടികയിൽ തന്നെ തുടരുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തീർത്തു പറഞ്ഞു. കേരളത്തിലെ വികാസത്തിലേ കർണി സിവാ കോയി പറയാ നീ ഔർ ഹം ലോഗ് കർ രഹേ ഹൈ യേ പ്രയോറിറ്റി വൺ ഔർ പ്രയോറിറ്റി ടു ഗലത് ന്യൂസ് ഹൈ ജിത്നെ ഭാരത് മാല മേ പ്രോജക്ട് ഹൈ ഉസ്കേ ഡിപിആർ ഹം ബനാ രഹേ ഹൈ ഔർ കേരളത്തെ സാത്ത് കോയി അന്യായ നീ ഹോഗാ ഔർ ഉസ് സബ് റോഡ് ഹം ബനായേംഗേ ഔർ ഉസ്കാ ക്ലാരിഫിക്കേഷൻ കൽ ഇഷ്യൂ ഹോ ജായേ. ടൂറിസം മന്ത്രി അൽഫോൻസ് വോ മേരേ പാസ് ആയേ ഉന്നോനെ മുജേ നിവേദൻ ദിയാ ഉന്നോനെ മുജേ പൂരി ബാത് കോ സംജായാ ഉസ്കേ ബാദ് മേ മൈനെ എൻഎച്ച്എ ചെയർമാൻ ഔർ ഡീറ്റെയിൽ മേ ബാത് കി ഫൈനാൻസ് ഡയറക്ടർ സെ ബാത് കി ഔർ യേ ക്ലാരിഫിക്കേഷൻ കാ കൽ നിക്കൽ ജായേഗാ ഔർ വോ ഹോ ജായേഗാ. രണ്ട് കാര്യം ഗഡ്കരി തീർത്തു പറഞ്ഞു. ദേശീയപാതാ വികസനത്തിൽ കേരളത്തെ മുൻഗണനാ പട്ടികയിൽ നിന്ന് മാറ്റിയത് റദ്ദാക്കി. ഇതിന്റെ ഉത്തരവ് നാളെ ഇറങ്ങും. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയെ പ്രതിസ്ഥാനത്ത് നിർത്തി ആദ്യം ധനമന്ത്രി തോമസ് ഐസക്കും പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയ പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് തീരുമാനം.
സാഡിസ്റ്റ് എന്നിവരെ വിളിക്കപ്പെട്ട ശ്രീധരൻപിള്ളയ്ക്ക് ഏറ്റവും ആശ്വാസമുണ്ടായ ദിവസം. ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കുന്നത് അധർമ്മമാണ്, നീതികേടാണ്, നെറികേടാണ്, നേരുകേടാണ്. അതുകൊണ്ട് ഇത് പോസ്റ്റിട്ട മന്ത്രിക്കെതിരായി, മുഖ്യമന്ത്രിയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല ഇപ്പം തൽക്കാലം, പോസ്റ്റിട്ട മന്ത്രി ഇതിന് കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ പരസ്യമായി അദ്ദേഹം ഇതിൽ അപ്പോളജി ചെയ്യണം. ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്തയാളാണ് മന്ത്രി തോമസ് ഐസക് എന്ന് നേരത്തെ ആരോപിച്ച ശ്രീധരൻപിള്ള ഇപ്പോൾ ധനമന്ത്രിക്കെതിരെ നിയമ നടപടിയും പ്രഖ്യാപിച്ചു. ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയും കേരളത്തിന്റെ സി പി എം മന്ത്രിയും ഒരുപോലെ ഇപ്പോൾ ഹാപ്പിയാണ്. നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതനുസരിച്ച് നമുക്ക് സ്ഥലമെല്ലാം എടുക്കാമെന്നും നേരത്തെ പ്ലാൻ ചെയ്ത പ്രോസസ്സ് അനുസരിച്ച് തന്നെ പണി എല്ലാം നടത്താമെന്നും അദ്ദേഹം എഗ്രി ചെയ്തിട്ടുണ്ട്. സന്തോഷകരമാണ്, സ്വാഗതാർഹമാണ്, സത്യമായിരിക്കണം. ഔദ്യോഗികമായിട്ടുള്ള പിന്നെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള വിജ്ഞാപനത്തിൻ്റെ കോപ്പി നമുക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഏതൊക്കെ വശത്തു നിന്നാണ് പ്രതിസന്ധികൾ വെട്ടുകിളികളെ പോലെ പറന്നിറങ്ങുക എന്ന് ഉറപ്പില്ല. കണ്ണൂർ കീഴാറ്റൂരെ വയൽക്കിളികളെ ഒരുവിധം കൂട്ടിൽ അടച്ചു കഴിഞ്ഞതേയുള്ളൂ. കോഴിക്കോട് ചെങ്ങോട്ടുമലയിൽ സമാനമാണ് സംഭവങ്ങൾ. 19 പഞ്ചായത്തിലെ 14 പേരും സി പി എം അംഗങ്ങളാണ്. ചെങ്ങോട്ടുമലയിൽ ഖനനത്തിന് അനുമതി കൊടുക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് രാജിക്കൊരുങ്ങുകയാണ് 14 പേരും. അവിടെ സർക്കാർ വിരുദ്ധ സമരം നയിക്കുന്നത് DYFI. അവിടെയും ആത്മഹത്യാ ഭീഷണിയാണ്. കേരളത്തിൽ വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള സംഘർഷം മുൻപേക്കാൾ രൂക്ഷമാകുന്ന കാലമാണ്. ചെങ്ങോട്ടുമലയിലെ ജനങ്ങളുടെ പ്രതിഷേധം അവഗണിച്ച് ഒരു കല്ലുപോലും ഇളക്കിയെടുക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് കല്ല് ഇളക്കിയെടുക്കാതെ ഒന്നും പണിയാനും കഴിയില്ല. എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ട കാലം അതിക്രമിച്ചു. മന്ത്രി MM Maniയെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ സംഘാടകർക്ക് വലിയ ആവേശമാണ്. പക്ഷേ മന്ത്രി ഓരോ തവണ സംസാരിക്കാൻ തുടങ്ങുമ്പോഴും പാർട്ടിക്കും സർക്കാരിനും മുട്ടിടിക്കും. പ്രളയമുണ്ടായത് ഡാം തുറന്നുവിട്ടതുകൊണ്ടാണെന്ന വിവാദം ഇനിയും കെട്ടടങ്ങാത്ത സമയമാണ്. ഒന്നിനും ഒരു തീർപ്പുമുണ്ടായിട്ടില്ല. അപ്പോൾ മന്ത്രി ഈ പറയുന്നത് ആരോടുള്ള വെല്ലുവിളിയാണ്? രമേശിന്റെ തല അവിടെ പോയി ഇടുക്കി പോയി എല്ലാം നല്ല സൂപ്പറാണ്, എല്ലാം മുന്നൊരുക്കവും ചെയ്തു വന്ന് സർട്ടിഫിക്കറ്റ് വന്നേച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മനുഷ്യ നിർമ്മിതമാണ് പ്രളയം. മനുഷ്യന് കേരളത്തിലെ മുഴുവൻ മനുഷ്യനും കൂടി ഒന്നിച്ചിരുന്ന് പെടുത്താൽ പോലും ഇതുപോലെ വെള്ളം വരുമോ? ഇപ്രാവശ്യം ഡാം തുറക്കുന്ന സംബന്ധിച്ച് ഒരു പ്രശ്നവും വരികയില്ല, ഒരു പ്രശ്നവും വരികയില്ല. തുറക്കേണ്ടതൊക്കെ സമയത്ത് തുറക്കും, ഒരുപാട് തുറക്കാനില്ല. 52 ഡാമാണ് വൈദ്യുതി ബോർഡിനുള്ളത്, അതിൽ 12 തന്നെ തുറക്കാൻ പറ്റുള്ളൂ, ഷട്ടർ ഉള്ളൂ. ബാക്കിയുള്ളത് ഷട്ടറില്ലാത്ത ഡാമുകളാണ്, അത് നിറഞ്ഞ് കവിഞ്ഞ് സ്വയം ഒഴുകിപ്പോവും. അപ്പം എപ്പം തുറക്കേണ്ടി വരുന്നോ അപ്പം കൃത്യമായി തുറന്നിരിക്കും, എപ്പോൾ അടയ്ക്കേണ്ടി വരുമോ അപ്പം അടച്ചിരിക്കും പോരെ. ഷട്ടറുള്ള 12 ഡാം തുറക്കുമ്പോഴൊക്കെ തോന്നുമ്പോഴൊക്കെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ഈ മന്ത്രിയാണ് നാളെ ശാന്തിവനം വിഷയത്തിൽ ചർച്ച വിളിച്ചിരിക്കുന്നത്. നാടൻ ഭാഷയും നാട്ടുപ്രയോഗവും ഒന്നുമല്ല വിഷയം. പ്രതിപക്ഷത്തോട് ബഹുമാനവും വേണമെന്നില്ല, പക്ഷേ പറയുന്നത് കേൾക്കാൻ ഒരു ചെവിയെങ്കിലും വിട്ടുകൊടുക്കുക എന്നത് സാമാന്യ മര്യാദയാണ്. ഏതായാലും അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്നിരുന്ന കേരള പോലീസ് അസോസിയേഷൻകാർ ചെയ്തതെല്ലാം കള്ളത്തരമായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസറെങ്കിലും വിളിച്ചു പറഞ്ഞു. അപ്പോൾ ചില കാര്യങ്ങൾ അതിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിഗമനത്തിലെത്തിയിട്ടുണ്ട്. അതായത് കേരള പോലീസ് അസോസിയേഷനിൻ്റെ പങ്ക് എത്രത്തോളം ഇതിൽ ഉണ്ട്, അതിൻ്റെ ഡെപ്ത്, അതിൻ്റെ ആഴം എത്രത്തോളമാണ്, അത് കൂടി ഈ സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി. ഏത് സർക്കാർ ഭരിച്ചാലും തൊടാൻ പേടിക്കുന്ന ഇനമാണ് പോലീസ് അസോസിയേഷൻ നേതാക്കൾ. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ സുരക്ഷാ ചുമതല വഹിച്ചിരുന്നവർക്കെതിരെയാണ് ഇപ്പോൾ നടപടിക്ക് ശുപാർശ. ഏതായാലും മുഖ്യമന്ത്രി ഇപ്പോൾ വിദേശത്താണ്, നെതർലൻഡ്സിൽ. കുട്ടനാടുമായി ഒരുപാട് സാമ്യമുള്ള ഒരുപാട് പ്രളയങ്ങൾ കണ്ടുവന്ന ജനതയുടെ അടുത്ത്. നെതർലൻഡ്സിൽ മുഖ്യമന്ത്രി ചെന്നാൽ കേരളം എന്ത് പ്രതീക്ഷിക്കണം? ഒന്ന്, മുഖ്യമന്ത്രി ചെന്നു നിൽക്കുന്നത്
കുട്ടനാട് പോലെ സമുദ്രനിരപ്പിന് താഴെയുള്ള മണ്ണ് ഏറെയുള്ള നാട്ടിൽ, കേരളത്തേക്കാൾ അല്പം കൂടുതൽ മാത്രം വിസ്തൃതിയുള്ള രാജ്യം, ജനസംഖ്യ മാത്രം കേരളത്തിന്റെ പകുതിയേ ഉള്ളൂ. പക്ഷേ നെതർലൻഡ്സിന് മറ്റു വലിയൊരു പെരുമയുണ്ട്. ലോകത്തെ പച്ചക്കറി കയറ്റുമതിയുടെ 26% ഈ രാജ്യത്തു നിന്നാണ്. മാത്രമല്ല, പ്രളയ ദുരന്തം നേരിടുന്നതിന് നെതർലൻഡ്സ് ആണ് ലോകത്തിന് മാതൃക. ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി അവിടെ നിന്ന് കണ്ടു പഠിക്കുമോ, ഇവിടേക്ക് മാതൃകയായി കൊണ്ടുവരും? മുഖ്യമന്ത്രിയുടെ ഈ യാത്ര കേരളത്തിന് പല കാരണങ്ങളാൽ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നെതർലൻഡ്സിലെ സാങ്കേതിക വിദ്യ ഇവിടെ നദീതടങ്ങളിൽ ഉപയോഗിക്കാനുള്ള സാധ്യത. രണ്ട്, നമ്മുടേതിന് സമാനമായ സാഹചര്യങ്ങളിൽ നിന്നാണ് ലോകത്തിന്റെ പച്ചക്കറി കയറ്റുമതിയുടെ 26% അവർ നടത്തുന്നത്. ഇപ്പോഴും തമിഴ്നാടിന്റെ ലോറിക്ക് കാത്തിരിക്കുന്ന കേരളത്തിന് മാറാൻ ഇതൊക്കെയാണ് മാർഗങ്ങൾ. നമുക്ക് നമ്മളെക്കുറിച്ച് ഏറെ അഭിമാനം തോന്നുന്ന വാർത്തകളും ഇതിനിടയിൽ സംഭവിക്കും. അത്തരമൊരു വാർത്തയോടെ ഇന്നത്തെ ക്ലിയർ കട്ട് പൂർണ്ണമാകുന്നു. നാട് മുഴുവൻ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുകയായിരുന്നു അന്ന്. 2 മുൻപാണ് ഒരു കുഞ്ഞുമായുള്ള ആംബുലൻസ് മംഗലാപുരത്തു നിന്നാണ് പുറപ്പെട്ടത്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന കുട്ടിക്ക് മന്ത്രി കെ ശൈലജ ഇടപെട്ട് കൊച്ചിയിൽ ചികിത്സ ഒരുക്കി. പക്ഷേ ഇന്നലെ അർദ്ധരാത്രി നടന്നത് അസാധാരണമായ നടപടിക്രമങ്ങളായിരുന്നു. മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലെ ഒരു പോസ്റ്റിന് താഴെ ജിയാസ് മാടശ്ശേരി എന്ന യുവാവ് സഹായം അഭ്യർത്ഥിച്ച് ഒരു കുറിപ്പിടുന്നു. സഹോദരിയുടെ ഒരു ദിവസം പ്രായമായ കുഞ്ഞിന് ഹൃദയവാൽവിന് തകരാറുണ്ടെന്നും സഹായിക്കണമെന്നുമായിരുന്നു അഭ്യർത്ഥന. ഏറെ വൈകാതെ മന്ത്രിയുടെ മറുപടി എത്തി. കുഞ്ഞിനെ കൊച്ചി ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞു. സർക്കാർ ചെലവിൽ ചികിത്സ ഒരുക്കും. രാത്രി 12 പുറപ്പെട്ട ആംബുലൻസ് 2:30 കൊച്ചിയിലെത്തി. സോഷ്യൽ മീഡിയ മന്ത്രിയുടെ ഓഫീസിന്റെ കാര്യക്ഷമതയെ ആവോളം പുകഴ്ത്തുമ്പോൾ ഏറെ കരുതലോടെയാണ് മന്ത്രിയുടെ മറുപടി. അപേക്ഷ കിട്ടുക, അപേക്ഷ ഞങ്ങൾ സ്വീകരിക്കുക, നടപടികൾ തരുന്നത്. ആ നടപടികൾ നടക്കുന്നില്ല, 2-3 ചിലപ്പോൾ ഫേസ്ബുക്കുകാരുടെ ശ്രദ്ധയിൽപ്പെടും, അതിന് ഭയങ്കര ട്രോളൊക്കെ വരും. അത് നല്ലത് തന്നെ, അതിൽ ഞങ്ങൾക്കൊരു ചെറിയ അഭിനന്ദനം കിട്ടും, ചിലപ്പോൾ ചീത്ത വിളി കിട്ടും. അത് സാരമില്ല, പക്ഷേ ഞങ്ങളത് മാത്രം നോക്കുന്നില്ല. പക്ഷേ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഫേസ്ബുക്കിലൂടെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷേ അത് മാത്രമാണെന്ന് കരുതരുത്, അത് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. റുട്ടീനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇങ്ങനെ പബ്ലിസിറ്റിക്ക് ഇടയാക്കാറുമില്ല.